ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസത്തെ ഹണ്ടിങ് വീഡിയോയുടെ കണ്ടിന്യൂസ് ആണ്. അത് കൂടാതെ ചെറിയൊരു വ്ളോഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് ഞങ്ങളുടെ ചെങ്കുളം ഡാം എന്ന് പറയുന്നത് കേട്ടോ. കാണിച്ചു തരാമേ ഫുള്ളായിട്ട്. അതിന് വലിയ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല, കാരണം നമ്മളിപ്പോൾ മെയിൻ ഹണ്ടിങ്ങിലേക്ക് ആയതുകൊണ്ട് ചെറിയ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇതാണ് ചെങ്കുളം ബോട്ടിങ് നടക്കുന്ന സ്ഥലം. അവിടെ ബോട്ടൊക്കെ ഇട്ടേക്കണം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കുറച്ച് വെള്ളം പറ്റിച്ചേക്കുവാണ്, അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ ബോട്ടിംഗ് ഇല്ല. വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങി ചിലപ്പോൾ ചില ദിവസങ്ങളിൽ വെള്ളം അവർ പറ്റിക്കാറുണ്ട്. ഇത്രയായിട്ടേ പറ്റിക്കുള്ളൂ, ഇതിൽ കൂടുതലൊന്നും പറ്റിക്കുകയില്ല. പക്ഷേ ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രസമാണ് കാണാൻ. മലനിരകളങ്ങ് എന്താ പറയുക, കാണാനൊരു പ്രത്യേക ഒരു എഫക്റ്റാണ്. ഞാൻ ഒത്തിരി വിശദമായിട്ട് നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം ചെങ്കുളം ഡാമിനെക്കുറിച്ചും അതിൻ്റെ വൃഷ്ടിപ്രദേശത്തെക്കുറിച്ചും എല്ലാം നല്ല ക്ലിയർ ആയിട്ടൊരു വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിനേക്കാളും ഡീറ്റെയിൽഡായിട്ടുള്ള കാണാൻ ആ പാർക്ക് ഫുള്ള് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇടാം. അതുകൊണ്ട് ഞാനിപ്പോൾ ചെറിയൊരു പിക്കായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ താഴ്വരയിലാണൊക്കെയാണ് നമ്മളിന്ന് ചെടി അന്വേഷിച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയേക്കാം. വരുന്ന വഴിക്കാണ് താഴെ ഒരു കുളത്തിൽ പോത്ത് കുളിക്കുന്ന കണ്ടത്. അത് ഇവിടെ ഒത്തിരി ദൂരത്തുനിന്നായതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല, ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റത്തെ പ്ലാന്റ് ഇതാണ്, പോൾക്ക ഡോട്ട്സ് എന്നാണ് ഇതിൻ്റെ പേര്. ചെറിയൊരു വയലറ്റ് പൂവൊക്കെ ഉണ്ടാകും ഇവിടെ നിറയായിട്ട്. റോഡിൻ്റെ ഇരു സൈഡിലും ഫുള്ള് ഈ പ്ലാന്റാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഞാൻ അതിൻ്റെ ഒരു തൈ പറിച്ചിട്ടുണ്ട്, ഇപ്പോൾ പൂ കാണിച്ചു തരാമേ. ഒരു വയലറ്റ് ചെറിയൊരു പൂവാണ്, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. കൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും പ്ലാന്റ് കിട്ടുമെന്ന് അറിയേണ്ടത്, അപ്പോഴാണ് അതേ മതിലേൽ നിറച്ചത് ഇതുപോലത്തെ പ്ലാന്റ്സ് കയറി കിടക്കുന്നതാണ്. ഇതിൻ്റെ പേര് എറിഗറോൺ അന്യൂസ് എന്നാണ്. ഡെയ്സി ഫാമിലി പെട്ടതാണ്. വടക്കേ അമേരിക്കൻ സസ്യം ആട്ടോ ഇത്, പക്ഷേ എങ്കിലും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സുലഭമായി കാണുന്ന ഒരു പ്ലാന്റാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. ഇതിൻ്റെ പേര് രക്തനെല്ലി അല്ലെങ്കിൽ ചെടിത്തക്കാളി എന്നൊക്കെ പറയും. ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ചിലപ്പോൾ ഞങ്ങൾ ഈ കായൊക്കെ പൊട്ടിച്ച് കയ്യിൽ ഒരു റെഡ് കളറിൽ വരും, അപ്പോൾ ചോരയാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പേര്. ഇത് അടുത്ത പ്ലാന്റ് എന്ത് ചെയ്യും, നമുക്ക് തൊട്ടടുത്തടുത്തായിട്ടാട്ടോ പ്ലാന്റ് കിട്ടുന്നത്. ഇതിൻ്റെ പേര് ചൈനീസ് വയലറ്റ് എന്നാണ്, അല്ലെങ്കിൽ വേലിപ്പടക്കം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ രണ്ട് കളർ എനിക്ക് ഇവിടുന്ന് കിട്ടി കേട്ടോ. ഇതിൻ്റെ വൈറ്റും അതുപോലെ തന്നെ ഈ വയലറ്റും തൊട്ടടുത്തെടുത്ത് കഴിഞ്ഞാണ് ഇതെല്ലാം നിൽക്കുന്നത്. റോഡ് സൈഡാന്ന് പറഞ്ഞിട്ട് ഇഷ്ടമാതിരി ചെടിയാണ് കിട്ടിയത്. ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടക്കുവാണ്, കാരണം നമുക്കൊരു എന്താ പറയുക, ഒരു ഹാങ് ചെയ്തിടാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു തൂണ് പോലെ എന്തെങ്കിലും നാട്ടിയിട്ട് ഇതെങ്ങനെ ഒരു ബൾക്കായിട്ട് നമുക്ക് മേളിലൊരു ടയറൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനല്ല സെറ്റപ്പാട്ടോ. അത് നല്ലൊരു പ്ലാന്റാണ്. അതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ട്, നമുക്കിപ്പോൾ രണ്ട് കളറേ കിട്ടിയിട്ടുള്ളൂ. അടുത്തത് ആരാ, നമ്മുടെ കൊങ്ങിണിയാണ്. ഇത് ഞാൻ പറയുന്നില്ല, കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊങ്ങിണി എന്ന് പറഞ്ഞാൽ സാധാരണ ഈ രണ്ട് കളേഴ്സും റയറായിട്ട് കാണുന്നതല്ല, എപ്പോഴും ഏത് റോഡ് സൈഡിലും കാണുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ള ഈ മഞ്ഞപ്പൂവ്, അത് ഞാൻ ഒരുപാട് ഹണ്ടിങ് വീഡിയോയിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഈ മഞ്ഞപ്പൂവിൻ്റെ പേരറിയില്ല. ഇതാണ് കുറുന്തോട്ടി. അത് അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്, അറിയുന്നവർ ക്ഷണിക്കുക, അറിയില്ലാത്തവർക്ക് വേണ്ടി. ഒരുപാട് നല്ല രസമാണ്, പക്ഷെ അവരാരും തന്നെ ശേഖരിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് ഈ പേരറിയില്ല എന്നൊക്കെ ഒരുപാട് അവർ പറയുന്നു. അതിൻ്റെ പേരാണ് കുറുന്തോട്ടി. പിന്നെ നമ്മൾ ഡാം കണ്ടില്ല, ആ ഡാമിൻ്റെ താഴ്വര പ്രദേശമാട്ടോ ഇത്. അത് ഡാമിൻ്റെ വൃഷ്ടിപ്രദേശം. പിന്നെ ആ ഡാമിൻ്റെ തൊട്ട് താഴെ ഈ വേലിക്കെട്ടായിട്ട് വെച്ചേക്കണേ മഴ അളക്കുന്ന മഴമാവിനി എന്ന് പറയും. ഇവിടെ ചെങ്കുളം ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് ഇത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്നറിയണമെങ്കിൽ ഇവിടെ നിന്നാണ് അളന്നെടുക്കുന്നത്. അതിൻ്റെ ഉപകരണങ്ങളൊക്കെയാണ് സ്ഥാപിച്ചേക്കുന്നത്. നല്ല താഴ്വരയായിട്ട് എന്തോരം നേരം വേണേൽ നമുക്ക്, പക്ഷെ ഭയങ്കര വെയിലാണെന്നൊരു ഒറ്റ പ്രശ്നമുള്ളൂ, എത്ര നേരം വേണേലും നമുക്ക് ചിലവഴിക്കാൻ പറ്റും. നല്ലൊരു എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ. ഇവിടെ പോത്ത് കുളിച്ച കുളമാണ് മേലെ നമ്മൾ നോക്കിയപ്പോൾ കാണുന്ന കുളമാണ് നിൽക്കുന്നത് അല്ല കാണുന്നത്. പിന്നെ അടുത്ത പ്ലാന്റ്സ് ഇതേ ഒരുപാട് ഫേൻസ് കേട്ടോ. ഫേൻസും കൊണ്ട് ഒരു എന്താ പറയുക, ഫേൻസും കൊണ്ട് അങ്ങ് ആറാട്ടം എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ ഏത് തരം വേണം നിങ്ങൾക്ക് ഫേൻസ്. കാശ് കൊടുത്തൊന്നും മേടിക്കേണ്ട ഒരു കാര്യവുമില്ല, ഇവിടെ വന്നാൽ മാത്രം മതിവേ. ഇത് നല്ല വെറൈറ്റിയാണെന്ന് എനിക്ക് തോന്നി. ഇത് ഞാൻ പറിച്ചിട്ടുണ്ട്, നമ്മളൊരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു അരിവാൾ ഷേപ്പ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അതിൻ്റെ ഉണ്ടായി വരുമ്പോഴുള്ള കളറാണ് അത്. പിന്നെ അത് പച്ചയിലേക്ക് മാറുന്നത്. പലതരത്തിലുള്ള ഫേൻസാണ് ഇവിടെ ഉള്ളത്. ഇത് അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി, ഇച്ചിരി കൂടെ വളവൊക്കെ കൂടി എന്നാൽ ഇലയൊക്കെ വിടർന്നിട്ടുള്ള ടൈപ്പാണ് ഇത്.
ഇത് കണ്ടോ, ഈ ഫാൻസിൻ്റെ ബാക്ക് സൈഡിൽ ഡോട്ട് ഡോട്ടായിട്ട് എന്താ പറയുക, ഒരു കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, പറയുന്നേക്കാൾ കൂടുതൽ ഒരു ഡോട്ടായിട്ട് നമുക്ക് പിടിച്ചു കഴിഞ്ഞൊരു തരിതിരിപ്പ് പോലെയാണ്. അതിൻ്റെ ഫ്രണ്ട് വശത്തും അതുപോലെ തന്നെ. ഇത് കണ്ടോ, നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഡിസൈനായിട്ട് തോന്നും, പക്ഷേ അവിടെ നമ്മൾ തൊട്ട് കഴിയുമ്പോൾ ഒരു തരിതരിപ്പ് പോലെ. ബാക്ക് സൈഡിൽ നോക്കിയപ്പോഴാണ് ഈ സംഭവം കണ്ടത്. അത് അതിൻ്റെ അകത്ത് തന്നെയുള്ളൊരു പൂമ്പൊടി പോലത്തെ ഒരു സംഭവമാണ്, നമ്മുടെ കയ്യിൽ കൂടെയൊക്കെ ആകും. കണ്ടോ, പക്ഷെ കാണാനൊരു പ്രത്യേകം. ഞാൻ ആദ്യമായിട്ടായി ഫാൻസ് കാണുന്നത്, ഇത്രയും നാളുമായിട്ട് ഞാനിത് ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒന്നും കാണാത്തത്. ഫാൻസൊക്കെ നമ്മുടെ നാട്ടിൽ, അതല്ല സോറി, ഞങ്ങളുടെ ഹൈ റേഞ്ച് ഏരിയയിൽ ഇഷ്ടംമാതിരി ഫാൻസ് ഞങ്ങൾ ചെടിയായിട്ടല്ല ഉപയോഗിക്കുന്നത്, അവിടെ കാട്ടുപള്ളയായിട്ട് ഞങ്ങൾ പറിച്ച് കളയുന്നൊരു സംഭവം. പക്ഷേ ഇതുവരെ ഇങ്ങനെയൊരു ഐറ്റം ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം. ഇപ്പോഴാണല്ലോ നമ്മൾ പ്ലാന്റ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണല്ലോ കൂടുതൽ നമ്മൾ പഠിക്കുന്നത്. അതെ, ഇതിനൊക്കെയുണ്ട്, ഇതുണ്ട്. മൂത്ത് മൂത്ത് വന്നു കഴിയുമ്പം ആ തരിതരിപ്പ് അങ്ങ് മാറി പ്ലെയിൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിയിലും ഉണ്ട് ചെറുതായിട്ട്, ആ തരിതരിപ്പിൻ്റെ കളറൊക്കെ അങ്ങ് ചേഞ്ച് ചെയ്ത് പതിയെ മാറി തുടങ്ങും. മൂക്കാത്ത ഇലയുടെ ആട്ടോ ആദ്യമേ കാണിച്ചത്, ഇപ്പം ഇത് മൂത്ത ഇലയുടെയാണ്, ശരിക്കും മൂത്ത ഇലയാണ് കാണിക്കുന്നത്. പിന്നതെ അടുത്ത ഫാൻസ്, ഇത് എവിടെ നോക്കിയാലും ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഫാൻസ് നമുക്ക് ഈ മുറിവൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഇലയെടുത്ത് മുക്കുറ്റി ഒക്കെ മുറിവിനെ നമ്മൾ കയ്യിലിട്ട് ഞെരടി വെക്കുമല്ലോ, അതുപോലെ ഇതും വെക്കുന്നതിന് ഏറ്റവും നല്ല കേട്ടോ. പെട്ടെന്ന് മുറിവൊക്കെ ഉണങ്ങി കിട്ടും. അങ്ങനെ വീണ്ടും നമ്മൾ അതെല്ലാം പറിച്ച് വീണ്ടും പോവുകയാണേ. ഇതേ അടുത്ത പ്ലാന്റാണിത്, ശീമക്കുങ്ങണി എന്നാട്ടോ പറയുന്നത്. പല നാട്ടിൽ പല പേരാട്ടോ ഇതിന്, കടലാടി, ഒടിച്ചുകുത്തി, എലിവാലൻ ചെടി. പിന്നെ ഇതൊരു ഔഷധ കൂട്ടുകൂടിയാണ്, അതാണ് എടുത്ത് പറയേണ്ടത്. കാട്ടിൽ നിൽക്കുവാന്ന് പറഞ്ഞാൽ നമ്മൾ വില കുറച്ചും കാണേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് വേറൊരു പ്ലാന്റ്, ഇതും അതിലെ തന്നെ ഇങ്ങനെ നമുക്ക് പടർത്തി വിടാവുന്ന ടൈപ്പ്. പക്ഷേ ഇത് ഞാൻ പറിച്ചിട്ടില്ല, കാടായിട്ട് ഞങ്ങൾ പറിച്ചു കളഞ്ഞ ഒരു ചെടിയാണ്. ഇതിൻ്റെ പേരറിയത്തില്ല കേട്ടോ, പക്ഷെ പൂ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളെ കാണിക്കണം എന്ന് തോന്നിയിട്ട് എടുത്താണ്. പേരറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ അടുത്തത് ഇതാണ് നമ്മുടെ കാന്താരിപ്പഴെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. കുഞ്ഞിൽ ഒരുപാട് പറിച്ച് തന്നിട്ടുണ്ട്, ചെറിയൊരു ചമർപ്പും ചെറിയൊരു പുളിയും ഒക്കെ ആയിട്ട് ആ കറുത്ത് കിടക്കുന്ന കായാണ് നമ്മൾ തിന്നുന്നത്. ഇതിൻ്റെ പേര്, ശരിക്കുമുള്ള പേര് മണിത്തക്കാളി, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, മണിത്തക്കാളി, മണത്തക്കാളി എന്ന് പറയും, ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡ് എന്ന് പറയും, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അടുത്ത് നമ്മുടെ കുങ്ങണിയാണ്, ചുവന്ന കുങ്ങണി അല്ലേ, ചുവപ്പും ഒരു യെല്ലോ ഷെയ്ഡും കൂടെ കൂടിയത്. ഇത് എപ്പോഴത്തെ നോക്കിയാലും ഹൈ റേഞ്ച് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ വഴി സൈഡ് മുഴുവൻ ഇതാണ്, ഒരു ഒന്നെങ്കിൽ ഈ കളർ അല്ലെങ്കിൽ ആദ്യം കാണിച്ച റോസ് ഷെയ്ഡായിരിക്കും, ഏതെങ്കിലും ഒരു കളറായിട്ട് നിറഞ്ഞു നിൽക്കണം. നല്ല രസമുണ്ട് കേട്ടോ. നമുക്കിനി വെറൈറ്റി പ്ലാന്റിനെ കാണാം. ഇതിൻ്റെ പേര് ഇപ്പോമയ കേറിക്ക എന്നാണ്. പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് സംഭവമാണല്ലേ, ഇത് അതിൻ്റെ പൂവിൻ്റെ ഞെടുപ്പായിപ്പോൾ കിട്ടിയത്. ഇതിൻ്റെ പേര് പോലെയല്ല, നല്ല കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഇത് നന്നായി ഇങ്ങനെ പൂത്തു നിൽക്കുന്ന കാണാൻ നമ്മുടെ വഴിയോരങ്ങളിൽ ഫുള്ളായിട്ട് കാണാം. നമ്മുടെ മോർണിംഗ് ഗ്ലോറിയാണ് പെട്ടെന്ന് കണ്ടാന്ന് വിചാരിക്കുള്ളൂ, പക്ഷേ അതല്ല. ദേ ഞാൻ എടുത്തു കഴിഞ്ഞ് ഇപ്പോൾ കുങ്ങിയുടെ ഇടയ്ക്കായിരുന്നു ഇതിരുന്നത്, അതുകൊണ്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഏതലിൻ്റെ കഷ്ണമൊക്കെ മുറിഞ്ഞുപോയി. ഇതിൻ്റെ സിമ്പിൾ നെയിം എന്താണെന്ന് വെച്ചാൽ റെയിൽവേ ക്രീപ്പർ വൈൻ എന്നാണ് ഇതിൻ്റെ പേര്. കണ്ടു, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇത് പ്രത്യേക ഭംഗി, നടുവശം നടുക്ക് ഭാഗം മാത്രം നല്ല വയലറ്റ് കളർ, പിന്നെ ഇതളിലേക്ക് വരുമ്പോൾ കളർ പതിയെ മാറി മാറി. ഇത് ഞാൻ പറിച്ചിട്ടില്ല കേട്ടോ, കാരണം ഞങ്ങളുടെ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ റയർ ഐറ്റം അല്ല, നമ്മുടെ വഴിയോരങ്ങളിൽ എവിടെയും കാണുന്നു. അപ്പം നോക്കാമേ ഇനി അത് ശരിക്കും കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ. അത് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഡ്രസീന ഫ്രാഗൻസ് എന്നാണ്, കോൺ പ്ലാന്റ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് വിളിക്കാമല്ലേ. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. ഇത് ഒത്തിരി പൊക്കം വെക്കുന്ന ടൈപ്പുണ്ട്, ചില നമുക്ക് ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പല ടൈപ്പാട്ടോ, ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ നേരെ താഴത്തോട്ടല്ല വരുന്നത്, ചിലതിൻ്റെ ഇലകൾ വരുന്നത് നേരെ മേളിലോട്ട് തന്നെ നീണ്ടിരിക്കുന്ന ടൈപ്പ്, അങ്ങനെ പല ടൈപ്പ് തന്നെ ഇത് നമുക്ക് കാണാൻ പറ്റും. ഡ്രസീന തന്നെ അത് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ഡ്രസീനകൾ ഇപ്പം നമുക്ക് ഇസ്ത്രീയിൽ നിന്നൊക്കെ കിട്ടുന്നതായിരിക്കും. നല്ല രസമുണ്ട് അതിൻ്റെ പൂ കാണാൻ, മണമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഒരുപാട് തേനീച്ചകൾ, ചെറുതേനില്ലേ, ചെറുതേനീച്ചകൾ വന്ന് തേൻ കുടിക്കാനൊക്കെ ഇത് കയറുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ വിടർന്നിട്ടൊന്നുമില്ല, മുട്ടായിട്ട് തന്നെ നിൽക്കുക. പക്ഷെ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗി. ഇപ്പം ഞാൻ കാണിച്ച ഡ്രസീനയുടെ പൂക്കളുടെ മൊട്ടാണ്, ഇത് രാത്രിയിലാണ് വിരിയുന്നത്. നല്ല സുഗന്ധമായിരിക്കും കേട്ടോ, മുല്ലപ്പൂവിനേക്കാളൊക്കെ നല്ലൊരു മണമായിരിക്കും. ഇത് ഒരുപാട് പൊക്കം വെച്ച് പോകുന്നതാണ്, ഇത് ഏലി സൈഡിൽ നട്ടേക്കണേട്ടോ. അതാന്ന് തോന്നുന്നു, കൃത്യമായിട്ട് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അതെ അടുത്ത നമ്മുടെ പ്ലാന്റ് കിട്ടി, തൊട്ടടുത്തടുത്ത് തന്നെയാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഇത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ആണ്. ഇതിൻ്റെ തന്നെ പല വെറൈറ്റി, 100-ൽ പരം വെറൈറ്റീസ് നമ്മുടെ വീടുകളിലൊക്കെ കാണാൻ പറ്റും. ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് നിൽക്കുന്നതാണ് ക്രോട്ടൺ പ്ലാന്റ്. ഇതേ അടുത്ത് അതിനോട് ചേർന്നത് ഇവിടെയാണ് ഉണ്ട് കേട്ടോ ആ പ്ലാന്റ്, ഞാൻ കാണിച്ചു തരാമേ.
റെയിൽവേ ക്രീപ്പർ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇല്ലേ, അതിവിടെയുണ്ട്. അതെ ഈ പ്ലാന്റാണ് അടുത്തത്. ഇതൊക്കെ നമ്മുടെ നേരത്തെ വീട്ടിലുണ്ടായിരുന്ന ടൈപ്പാട്ടോ, ഇപ്പോൾ എല്ലാം പോയി. എങ്ങനെ പോയി എന്നൊന്നും അറിയത്തില്ല. അതെ ഇപ്പം എന്നിട്ട് പറമ്പിലേക്കായി മാറിയത്. കരിങ്കണ്ണി എന്ന് പറയും, അതുപോലെ തമ്പർജി എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം, ബ്ലാക്ക് ഐഡ് സൂസൻ വൈൻ എന്ന് പറയും, അങ്ങനെ പല പേരിലേക്ക് അറിയപ്പെടുന്നത്. അതെ ഇത് പിന്നെ ഒരു പ്ലാന്റ് അല്ല, ഞാൻ വെറുതെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചാൽ പുളിയാറില്ല എന്ന് പറയും കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ ഇലയൊക്കെ പിടിച്ച് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ നേരത്തൊക്കെ ഒരു ചെറിയൊരു പുളിപ്പ് കാണും. ഞങ്ങളുടെയൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇതുപോലെ പറിച്ച് സ്കൂളിൽ പോയിട്ടൊക്കെ മടുത്ത് വരുമ്പം പറിച്ച് ഇതൊക്കെ കഴിച്ചിട്ടാണ് നടന്നു വരുന്നത്. അതിൻ്റെ ചെറിയ കായുണ്ടല്ലോ, വെണ്ടയുടെ കാ പോലെയാണ്, അതും കഴിക്കാറുണ്ട്. അതുകൂടാതെ പിന്നെ ഇതൊരു മരുന്നും കൂടെയാണ്, ഈ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന് കുറേ പേരുകളുണ്ട്, സഖിപ്പുല്ല്, അതുപോലെ ചങ്ങേരി, അങ്ങനെ പല പേരുകളിൽ ഇതും അറിയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇച്ചിരി കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു തിട്ടയിൽ അതേ ഒരു ടൈപ്പ് ഫെയിൻസ്, തീരെ ചെറുതാട്ടോ, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അത് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫെയിൻസ്, ചെറുതാണത്. അതിൻ്റെ തന്നെ ഇച്ചിരി കൂടെ വേറെ വെറൈറ്റി ഒരെണ്ണം കണ്ടു, പക്ഷേ അതൊന്നും ഞാൻ ശേഖരിച്ചില്ല. ഞാൻ ഫസ്റ്റ് കാണിച്ച് അത് മാത്രമേ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളൂ. അത് ഡിഫറെൻറ്റ് ഫെയിൻസാണെന്ന് എനിക്ക് തോന്നിയില്ലേ. അപ്പോൾ ചെറിയൊരു പോട്സിനകത്തൊക്കെ വിൽക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാനതും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതേ ഇതുണ്ട്, പേരോടുകൂടി പതിയാണ് പറിച്ച, വലിയ പ്രയാസമൊന്നും ഇല്ലായിരുന്നു പറിക്കാൻ. പെട്ടെന്ന് തന്നെ കൈടാത്തേക്ക് വന്ന് വേരോട് ഓടി കിട്ടിയിട്ടുണ്ട്. ചെറുതൊരെണ്ണം, ക്യൂട്ടായിട്ട് ഒരെണ്ണം. അപ്പം നമുക്കിതും കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത ചെടിയിലേക്ക് പോയാലോ. അടുത്ത പ്ലാന്റ് ചെയ്താട്ടോ, മറ്റേ റെയിൽവേ ക്രീപ്പറിനെ പോലെ തന്നെ ഒരു ക്രീപ്പർ ചെടിയാട്ടോ. ഇതും വള്ളിച്ചെടിയാണ്. ഇത് ഇതിൻ്റെ മഞ്ഞയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ രണ്ട് വെറൈറ്റീസാണ് ഉള്ളത്, മഞ്ഞയും പിന്നെ ഒന്ന് വെള്ളയും. അതിൻ്റെ ഇതിൻ്റെ പേര് മെരേമിയ വൈറ്റിഫോലിയ എന്നാണ് മഞ്ഞയ്ക്ക് പറയുന്നത്. അതിൻ്റെ വെള്ളയ്ക്ക് മെരേമിയ അമ്പലത്ത എന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ വലിയ വയറുവള്ളി എന്നാണ് നമ്മുടെ കേരളത്തിലൊക്കെ പറയുന്നത്. നമ്മുടെ വയറുവേദനയ്ക്കൊക്കെ മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദേ ഇതിൻ്റെ അടിഭാഗം കണ്ടോ, മുട്ടിയിലൊക്കെ ഒരു മുള്ളു പോലെ, മുള്ളല്ല ഒരു ചെറിയ നാരു പോലെ പിടിച്ചിരിക്കും, കണ്ടോ. ഇതേ ഞാൻ പറിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പാലുള്ള ടൈപ്പ്, ഈ വെള്ളപ്പാല് ഇതേ കറയാണെന്ന് തോന്നുന്നു. കൈ പറിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ആയി. നല്ല രസമുണ്ട് എന്നാലും കാണാൻ. ദേ ആദ്യം കണ്ടേ നമ്മുടെ റെയിൽവേ ക്രീപ്പർ ഇവിടെ ഫുള്ളായിട്ട് ഉണ്ട്, കാണിച്ചു തരാമോ നിങ്ങളിപ്പേ, കണ്ടോ എന്ത് രസമാണ് നോക്കിയെന്ന്. അറച്ച് ഇത് മൊത്തമായിട്ട് പടർന്ന് കിടക്കുക. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ നമ്മുടെ കരിങ്കണ്ണി പ്ലാന്റും കൂടെ ഉണ്ട് കേട്ടോ. കണ്ടോ ആ ഒരു മതിൽ നിറയെ, ആ തിട്ട് നിറയെ നിറഞ്ഞു നിൽക്കുക ഈ പ്ലാന്റ് തന്നെയായിട്ട്. വയലിൽ ഷെയ്ഡൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. പൂവെല്ലാം ചുരുങ്ങി തുടങ്ങി, നമ്മൾ ഉച്ച സമയത്തായതുകൊണ്ട് പൂവെല്ലാം ചുരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ എന്ത് രസമാണ് നോക്കിയേ. ഇത് അതിൻ്റെ ഇടയ്ക്ക് ചുമന്ന ചെറിയ ചെമ്പരത്തിയും, നല്ല രസം കാണാൻ. ദേ അടുത്ത പ്ലാന്റ് നമ്മുടെ ഇത് ചൈനീസ് ഫോൾസോ ആട്ടോ. ഇത് അങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെ പറമ്പുകളിലൊന്നും കണ്ടിട്ടില്ല, പക്ഷേ ഇത് ആദ്യമായിട്ട് കാണുന്നുണ്ടോ. ഇതിൻ്റെ തണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യം കണ്ട ചുവന്ന ചെമ്പരത്തി ഇല്ലാതെ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങ് ഒരു ഇരുട്ട മൊത്തം മരങ്ങളായതുകൊണ്ട് ഇപ്പം നമ്മൾ വലിയൊരു ഒരു കാടും പ്രദേശത്തേക്ക് ഇറങ്ങി. ചെങ്കൽത്ത് തന്നെയുള്ളൊരു വലിയൊരു കാടായിട്ട് കിടക്കുന്ന ഒരു പ്രദേശം, പറമ്പാണ് ആരുടെയും. ദേ അടുത്ത നമ്മുടെ കലേഡിയം പ്ലാന്റ് ആട്ടോ. കലേഡിയം പ്ലാന്റ് തേടിയാണ് ഞാൻ മെയിനായിട്ട് ഇറങ്ങിയത്, പക്ഷേ എനിക്ക് കിട്ടിയത് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ വിഷമിച്ചില്ല, ഇനിയും നമുക്ക് കിട്ടിയാലോ എന്ന് ഓർത്തോണ്ടാ വീണ്ടും നടക്കുന്നത്. അത് നമ്മൾ പറിച്ചിട്ടുണ്ട്, കളക്ട് ചെയ്തിട്ടുണ്ട് കലേഡിയം പ്ലാന്റ്. ഇതേ കണ്ടോ വേരോട് കൂടി കിട്ടി, ഒത്തിരി ഒന്നുമില്ല കേട്ടോ, രണ്ട് മൂന്ന് കലേഡിയം പ്ലാന്റ് ഉള്ളു. അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആ ഇല കാണുന്നതാണ് നമ്മുടെ കുരുമുളക് ചെടി കേട്ടോ നിൽക്കുന്നത്. ഇതേ കണ്ടോ കലേഡിയം പ്ലാന്റ്, ഇതിനങ്ങനെ കളറില്ല, പക്ഷേ എങ്കിലും ചിലപ്പം സൂര്യപ്രകാശത്തിൻ്റെ കുറവ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ കൊണ്ടായിരിക്കാം. ഇത് അതിൻ്റെ കുഞ്ഞിലയാണേത്, അത് കലേഡിയം പ്ലാന്റിന് അങ്ങനെ കളറില്ല. പക്ഷെ എങ്കിലും ഞാൻ എടുത്തിട്ടുണ്ട്, ഇതിൽ ഞാൻ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടൊന്ന് നോക്കിയതാണ് കളറ് കാണാൻ പറ്റുമെന്ന്. എന്നാലും കുഴപ്പമില്ല അല്ലേ, നമുക്ക് പറിച്ചേക്കാം. അതും പറിച്ചിട്ടുണ്ട് രണ്ട്, ഒരു മൂന്നാല് ചുവട് ഉണ്ടായിരുന്നു, ആ മൂന്നാല് ചുവട് ഫുള്ളായിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതും കളക്ട് ചെയ്ത് നമ്മൾ അടുത്ത ചെടിയും തപ്പി നടക്കുക കേട്ടോ. അടുത്ത പ്ലാന്റാണ് ഇത് ഈ കാണുന്ന ചെമ്പരത്തി. നമ്മൾ ആദ്യം കാണാൻ ചുവന്നതിൻ്റെ വേറൊരു പിങ്കും അല്ല, ഒരു വൈറ്റും അല്ല, നല്ലൊരു കളർ ഷെയ്ഡ് എനിക്കിഷ്ടപ്പെട്ടു. അതിൻ്റെ രണ്ട് മൂന്ന് കമ്പ് ഞാൻ ഓടിച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. നിറയെ പൂക്കൾ ആയിട്ട് നിൽക്കുന്നതാണ്, നല്ല രസമായതുകൊണ്ട് ആ കളർ ഒരു പ്രത്യേക ഒരു കളറായതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് കമ്പ് ഓടിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ചുവട നിൽക്കുന്ന കണ്ടുള്ളൂ. ഇതൊക്കെ എങ്ങനെ ഈ പറമ്പുകളിലൊക്കെ വരുന്നില്ലേ, എന്ത് രസമാണെന്ന് നോക്കി. ഇതൊക്കെ നമ്മൾ നേഴ്സറി ചെന്ന് മേടിക്കാൻ നേരത്ത് ഇരട്ടി വില കൊടുക്കേണ്ടി വരും. ഇത് അടുത്തൊരു പ്ലാന്റ്, ഇതും വേലി സൈഡിൽ തന്നെ നിൽക്കുന്ന കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ, നല്ല കളർ കോമ്പിനേഷൻ. ഇതിൻ്റെ പേര് കോപ്പർ ലീഫ് പ്ലാന്റ് എന്നാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഞെട്ട് പോലെ നീണ്ടു വന്നിട്ടാണ് പൂവുണ്ടാകുന്നത്. വലിയ ഇതളുകളൊന്നുമില്ല, ജസ്റ്റ് ഇതേ ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വീഡിയോ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോക്കട്ടെ കേട്ടോ, അതേ ഇത് കണ്ടോ നീണ്ട് നീണ്ട് നിൽക്കുന്ന ഞെടുപ്പിൽ കൂടെ, അതാണ് അതിൻ്റെ പൂവ്.
ഇതിന് പല വെറൈറ്റീസ് ഇപ്പോൾ നമ്മുടെ നേഴ്സറികളിലൊക്കെ കിട്ടും. കോപ്പർ ലീഫ് പ്ലാന്റിൻ്റെ തന്നെ വെറൈറ്റീസ്, ചെമ്പ് കളർന്ന ഒരു കളറുള്ളത്, പിന്നെ ഒരു റെഡ് കളർന്നത്, ഇതെന്തായാലും നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ട് അതും ഞാൻ ഒടിച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ. അടുത്തതേ തൊട്ടടുത്ത് തന്നെ നിറയെ ഫെയിൻസ്, അതുകൂടാതെ അവിടെ തന്നെ നമ്മൾ ആ എടുത്ത ടൈപ്പ് കലേഡിയം ഓർമ്മ നിൽപ്പുണ്ടായിരുന്നു, അത് പറിച്ചിട്ടില്ല. അതേ ഇത് കണ്ട ഫെയിൻസ്, നമ്മൾ ആദ്യം ഫസ്റ്റ് കളക്ട് ചെയ്ത ഫെയിൻസ് തന്നെ ഇവിടെയുള്ളത്. പക്ഷേ എന്നാലും ഒരുപാടുണ്ട് കേട്ടോ ഫെയിൻസ്. നമ്മൾ കാശ് കൊടുത്തൊന്നും നേഴ്സറി പോയി ഫെയിൻസ് മേടിക്കേണ്ട കാര്യമില്ല, നമ്മുടെ തൊടിയിലോ പറമ്പിലൊക്കെ ഇറങ്ങി നമുക്ക് ഇഷ്ടം മാതിരി ഫെയിൻസ് നമുക്ക് കിട്ടും. ഇപ്പോൾ തന്നെ എത്ര ടൈപ്പാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് ഇതാട്ടോ. ഇത് ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്ന ഒരു പ്ലാന്റ്. ഇതിൻ്റെ പേര് യെല്ലോ ഫ്ലാക്സ് എന്നാണ്. ഇതിൻ്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താട്ടോ. എൻ്റെ കയ്യിൽ ഫോട്ടോ ഇല്ലായിരുന്നു. യെല്ലോ കളറ് പൂവാണ്, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ വേര് പൊട്ടിയാണ് ഇതുപോലെ തളിർപ്പുകൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ കമ്പ് നട്ടാലാണ് ഉണ്ടാകുന്നത്. ഞാനത് ചോടോടുകൂടി പേരോടുകൂടി ഓർമ്മ പറിച്ചിട്ടുണ്ട്. അതെ, ഈ ഒരു പരിസരം ഫുള്ള് ഇത് തന്നെയാണ്. ഏതെങ്കിലും ഒരു പ്രദേശം നമ്മൾ നട്ടാൽ മതി, പിന്നെ ആ ഒരു നാട് മുഴുവൻ ഈ ചെടി ഉണ്ടാകും. അതുപോലെ പെട്ടെന്ന് പടർന്ന് പിടിക്കും. ചട്ടിയിലൊക്കെ നടുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. ഞാനപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് തൈ ഒരുപാട് അന്വേഷിച്ച് നടന്നൊരു ചെടിയായത്. ഒരു 2 മണിക്കൂറത്തെ ഹണ്ടിങ്ങിലൂടെ എനിക്ക് കിട്ടി 22 തരം വെറൈറ്റീസ് പ്ലാന്റ്സ് ആട്ടോ. ഞാൻ കുറേയൊക്കെ ശേഖരിച്ച്, കുറച്ചൊക്കെ കാട്ടുചെടികളായതുകൊണ്ട് ഞാൻ പറിച്ചിട്ടില്ല, കാരണം വീട്ടുകാർ ഇറക്കി വിടുന്നതുകൊണ്ട് അതൊന്നും പറിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.